ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് ഇന്നും സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ നല്ല ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒന്നിച്ചാരിപ്പാൻ ദൈവം തന്ന അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു തിരുവചനത്തിനായി സ്തോത്രം വചനത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം വചനത്തിന് നമ്മളോട് ചെയ്യാൻ കഴിയുന്ന എല്ലാ ദൈവപ്രവർത്തികൾക്കായിട്ടും സ്തോത്രം ഇന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആഴമേറിയ ദൈവിക കൃപകളെ പ്രാപിപ്പാൻ നമ്മളിൽ പലർക്കുമുള്ള ദൈവത്തിൻ്റെ ബലം സംഭരിപ്പാൻ ദൈവമായ കർത്താവ് തിരുവചന വ്യാഖ്യാനങ്ങൾക്കും അതിൻ്റെ ധ്യാനത്തിനുമായി നമുക്ക് മനസ്സ് തന്നതിനായി അവസരം തന്നതിനായി നമ്മുടെ കർത്താവിനെ നമ്മുടെ രക്ഷിതാവിനെ നമ്മുടെ പിതാവാം ദൈവത്തെ സന്തോഷമുള്ള ഹൃദയത്തോടെ മനസ്സ് തുറന്ന് ഒരായിരം സ്തോത്രവും നന്ദിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ആകാംക്ഷയോടെ സ്വീകരിപ്പാനും അതിനകത്തുള്ള ദൈവിക ശക്തിയെ ആർജവത്തോടെ ഏറ്റെടുപ്പാനും മനസ്സ് കാണിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും വിശിഷ്യ കർത്തൃദാസന്മാർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ നല്ല ദിവസത്തെ ദൈവാലോചന നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യം അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു ദൈവം നിന്നെ എഫ്രായിമിനെയും മനഷെയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേലിയർ നിൻ്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു എഫ്രായിമിനെ മനശയ്ക്ക് മുമ്പനാക്കി ആ വാക്കൊന്നോടെ ആവർത്തിച്ചു പറയുന്നു എഫ്രായിമിനെ മനശയ്ക്ക് ി നാൽപ്പത്തിയെട്ടാം അധ്യായത്തിലെ പ്രമേയം യാക്കോബ് മരണത്തിലേക്ക് വഴുതി വീഴാൻ ഒരുങ്ങുകയാണ് സുദീർഘമായ നാളുകൾ ജീവിത സമരം നടത്തി ജീവിതത്തിൻ്റെ മറ്റ് ആരും കാണാത്ത ചില പോരാട്ട സമരമുഖങ്ങൾ അഭിമുഖീകരിച്ച് സ്വന്തം വീട്ടിൽ നിന്നാരംഭിച്ച് കടന്നുപോകുന്ന യാത്രയിൽ അനവരഥം പോരുകളും പോർവിളികളും എല്ലാം ഏറ്റെടുത്ത് ഇടയ്ക്ക് പരാജയവും പിന്നെ ജയവുമെല്ലാം എടകലർന്ന് സംയോജിച്ച് ജീവിതചര്യയിൽ ഏറ്റെടുത്ത കർമ്മധീരനായ യാക്കോബെന്ന വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ കഥാപാത്രത്തിൻ്റെ ഏറ്റവും അവസാന ദിവസങ്ങൾ വന്നിരിക്കുകയാണ് ഉൽപ്പത്തി നാൽപ്പത്തി എട്ടാം അധ്യായത്തിനകത്ത് യാക്കോബിനെ ഓർക്കുമ്പോൾ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഒരു ദൈവ പൈതലെന്ന നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിനകത്തേക്ക് വരും എനിക്ക് തോന്നുന്നു ഇതുപോലെ മനോദുഖങ്ങൾ നേരിട്ട ഇതുപോലെ ഏകാന്തതകൾ നേരിട്ട ഇതുപോലെ ഒറ്റപ്പെടലുകൾ നേരിട്ട ഇതുപോലെ നാളെ എന്താകുമെന്നുള്ള ആകുല ചിന്ത നേരിട്ട ഇതുപോലെ പുത്രദുഃഖം നേരിട്ട ഇതുപോലെ വിരഹദുഃഖം നേരിട്ട ഒരു മനുഷ്യൻ വേദപുസ്തകത്തിൽ മറ്റൊരു കഥാപാത്രമുണ്ടോയെന്ന് എനിക്കറിയില്ല അതുപോലെ ഭാരങ്ങൾ വേദനകൾ സ്വന്തം മക്കൾ സമ്മാനിച്ച ഒരുപാട് മുൾക്കിരീടങ്ങൾ മനസ്സിൽ പേറിക്കൊണ്ട് ഏകാന്തപതികനെ പോലെ ഒറ്റയ്ക്ക് തൻ്റെ ഭവനത്തിനകത്ത് ജീവിച്ച അനവധി ദിവസങ്ങൾ അദ്ദേഹത്തിന് കണ്ടേക്കാം താൻ ഏറ്റവും സ്നേഹിച്ച പ്രിയപ്പെട്ടവർ ഒന്നിന് പുറകെ ഒന്നായി ഇല പൊഴിയുന്നത് പോലെ പൊഴിഞ്ഞു പോകുന്ന കണ്ടിട്ട് മനോദുഃഖത്തോടുകൂടെ തൻ്റെ വടിയിൽ ചാരി നിന്ന് ആശ്വസിച്ച മനുഷ്യനെന്ന് എബ്രാഹിൽ ലഹനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിലെഴുതിയിട്ടുണ്ട് അവസാന നാളുകൾ താൻ തൻ്റെ വടിയിൽ ചാരി ആശ്വസിക്കേണ്ടി വന്നു ചാരാനൊരു മാറിടമില്ലാതെ ചാരാൻ ആരുമില്ലാതെ ഒറ്റപ്പെടുമ്പോഴല്ലേ വടിയിൽ ചാരി ആശ്വസിക്കേണ്ടി വരുന്നത് അതുപോലത്തെ ഒരു സ്ഥിതിയിലായിരുന്നെ ആ വയോധികനായിരിക്കുന്ന മനുഷ്യൻ്റെ അവസാന നാളുകൾ ഏതൊക്കെയാലും നന്നായിരുന്നു വേദപുസ്തകം സമർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ നടത്തിയവരുടെ അവസാന നാളുകൾ അതിനെ ശ്രദ്ധിക്കാൻ യാക്കോബിൻ്റെ അവസാനം ശ്രദ്ധിച്ചാൽ കൈയടിച്ച് അദ്ദേഹത്തെ കരഘോഷത്തോടെ അക്കരനാട്ടിലേക്ക് എത്തിക്കാനുള്ള വകയുണ്ട് എന്തുകൊണ്ടെന്നാൽ ജന്മനാട്ടിലും തൻ്റെ യാത്രയുടെ മധ്യത്തിലും തൻ്റെ കർമ്മനിരതമായിരിക്കുന്ന അധ്വാനത്തിൻ്റെ മേഖലയിലുമെല്ലാം താൻ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും തൻ്റെ അവസാന നാളുകൾ തൻ്റെ ഇഷ്ടപുത്രനായിരിക്കുന്ന യോസേപ്പിനോടുകൂടെ ആ കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും ശക്തമായിരിക്കുന്ന സാമ്രാജ്യമെന്നറിയപ്പെടുന്ന മിസ്രായിബ് സാമ്രാജ്യത്തിൻ്റെ കൊട്ടാരതുല്യമായ തൻ്റെ മകൻ്റെ ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ ആ മാന്ഷിലായിരുന്നു യാക്കൂബിൻ്റെ അവസാന കാലം ഹ ഒരു രഥമയച്ച് യോസേപ്പ് തൻ്റെ അപ്പനെ മിസ്രായീമിലേക്ക് വിളിക്കുകയാണ് ആ രംഗം മുതൽ പലപ്പോഴും ഞാൻ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് വായിച്ച് കരഞ്ഞിട്ടുണ്ട് നീലനദിയുടെ തീരത്തുകൂടെയും ചെങ്കടലിൻ്റെ തീരത്തു കൂടിയൊക്കെ കനാൻ നാട്ടിൽ നിന്ന് മിസ്രൈമിൻ്റെ കൊടിവെച്ച രഥത്തിൽ യോസേപ്പ് പോകുമ്പോൾ വയോധികനായിരിക്കുന്ന ആ മനുഷ്യൻ യോസേപ്പ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ചൈതന്യ വാർത്തയോടുകൂടിയാണ് പോകുന്നത് മനസ്സിനകത്ത് മുഴുവൻ നക്ഷത്രങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ആ മനോഹരമായിരിക്കുന്ന യാത്ര എത്ര ശ്രേഷ്ഠമാണ് അതിനുപരി പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു ഒരിക്കലും കാണത്തില്ലെന്ന് വിചാരിച്ച മറ്റൊരു ഭാഷ പറഞ്ഞാൽ താൻ അടഞ്ഞ അധ്യായമെന്ന് വിചാരിച്ച എന്ന് പറയുന്ന മിടുമിടുക്കനായിരിക്കുന്ന തൻ്റെ സ്വപ്നസുന്ദരനായിരിക്കുന്ന മകനെ കൊട്ടാരത്തിനകത്ത് കിരീടം വെച്ചവനായി രാജവസ്ത്രം ധരിച്ചവനായി ചെങ്കോലും കിരീടമുള്ളവനെ പോലെ കണ്ടപ്പോൾ എത്രയോ ആ ഹൃദയം തെളിഞ്ഞു കാണും ആയിരം നക്ഷത്രങ്ങൾ ഒരുമിച്ച് പൊഴിഞ്ഞു വീഴുന്ന മനോമുഹരിതമായിരിക്കുന്ന നിന്നുകൊണ്ട് യോസേപ്പിനെ കൂടിക്കാണുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ പലപ്പോഴും നടനവേദിയിലെ നാടകരംഗങ്ങൾ പോലെ വായനയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത്ര സുന്ദര മുഹൂർത്തങ്ങൾ ചില നാളുകൾ യോസേപ്പിനോട് കൂടെ യാക്കോബ് ഉണ്ടായിരുന്നു തിരക്കോട് തിരക്കായി ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വ ഭാരം പേറി യോസേപ്പ് ഓടി നടക്കുന്നതിനിടയിൽ അവസാന ദിവസങ്ങൾ യാക്കോബ് മരണക്കിടക്കയിലാണെന്നറിഞ്ഞു ഓടിയെത്തിയ മകൻ നാൽപ്പത്തെട്ടാം അധ്യായത്തിൻ്റെ പ്രമേയം അതാണ് അവിടെ വന്നു അവസാന രംഗമാണ് നാൽപ്പത്തെട്ടാം അധ്യായത്തിനകത്ത് അപ്പൻ മരിക്കാൻ പോവാൻ അറിഞ്ഞ മാത്രയിൽ നിസ്രൈമിൽ വെച്ച് ജനിച്ച യോസേപ്പിൻ്റെ രണ്ടും മക്കൾ എഫ്രായിമും മനഷയും ഈ കുഞ്ഞുങ്ങളെയും കൂട്ടിയാണ് വന്നിരിക്കുന്നത് യോസേപ്പ് യാക്കോബിൻ്റെ അടുക്കിലേക്ക് സംസാരത്തിനൊക്കെ ശേഷം ഈ രണ്ടു മക്കളെ നീക്കി നിർത്തി മൂത്തവൻ മനുഷ്യാണ് ഇളയവൻ എഫ്രൈമാണ് യോസെഫ് അവരുടെ പരമ്പരാഗത രീതി അനുസരിച്ച് മൂത്തവനാണ് സ്വാഭാവികമായിട്ടും അനുഗ്രഹം അധികം കിട്ടാൻ സാധ്യത അത് ദൈവം എഴുതി ഒരു പ്രമാണമാണ് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ആ പഴയ ദൈവപ്രമാണം അനുസരിച്ച് മൂത്തവനെ വലങ്കൈക്ക് കീഴെയും ഇളയവനെ ഇടങ്കൈക്ക് കീഴെയും നിർത്തി പക്ഷെ അവിടെ ഒരു അത്ഭുതം നടക്കുക വയോധികനായിരിക്കുന്ന ഈ മനുഷ്യൻ കണ്ണുമങ്ങിയ മനുഷ്യൻ കണ്ണിൻ്റെ പിരികം പോലെ നരച്ചിരിക്കുന്ന മനുഷ്യൻ വിറയാറുന്ന കരങ്ങളോടുകൂടെ ഈ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ പോകുമ്പോൾ അവിടെ ഒരു ഭയങ്കര ടിസ്റ്റു നടക്കുക യേശുവിൻ്റെ നാമത്തിൽ അവിടം മുതൽ ഞാൻ നിങ്ങളെ തട്ടി ഉണർത്തുക ഒരു ടിസ്റ്റു നടക്കുക എന്നറിയാമോ അപ്പൻ യോസേപ്പിൻ്റെ പ്രതീക്ഷകളെ തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് പരമ്പരാഗതമായി ഇസ്രായേൽ നിലനിൽക്കുന്ന പാരമ്പര്യ ചൈതികളെ തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് യാക്കോബ് എന്ന വയോധികനായിരിക്കുന്ന കർമ്മധീരൻ ഒരു വലിയ പൊളിച്ചെഴുത്തിന് തയ്യാറാകുക ആരും പ്രതീക്ഷിക്കാതെ നോക്കി നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇതുവരെ ആരും അനുഗ്രഹിക്കാത്തൊരു വിധത്തിൽ ഇവിടെ ഒരു അനുഗ്രഹം നടക്കാൻ പോവുക യാക്കോപത്തിൻ്റെ കൈകൾ പിണച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ എന്ന അപ്പൻ കൊണ്ട് നിർത്തിക്കൊടുത്ത വലങ്കയുട പുത്രനായിരിക്കുന്ന അല്ലെങ്കിൽ വലങ്കയ്യയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന മനുഷ്യയുടെ തലയിലേക്ക് എടം കൈയും എടങ്കൈ കീഴെ നിൽക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട യഫ്രായിമിൻ്റെ തലയിലേക്ക് വലങ്കയ്യം വെച്ചു കൈപ്പിണച്ചനുഗ്രഹിക്കുന്ന യാക്കോബിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിലൊന്ന് തെളിയട്ടെ ഞെട്ടിപ്പോയി യോസേപ്പ് ഞെട്ടി എന്ന് മാത്രമല്ല ആ അപ്പൻ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പതിനേഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അപ്പൻ വലങ്കൈ എഫ്രൈമിന്റെ തലയിൽ വെച്ചു എന്ന് യോസേപ്പ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി അതിനർത്ഥം ഒരു ചെറിയ അത് ഒരുപക്ഷെ ആ പരമ്പരാഗതമായ നിലവാരമനുസരിച്ചിട്ടായിരിക്കാം അപ്പനൊരു പ്രോട്ടോകോൾ തെറ്റിക്കുന്നതായിട്ടിട്ടായിരിക്കാം യോസേപ്പിന് അനിഷ്ടം തോന്നി അർത്ഥം എഫ്രൈം വലങ്കൈ കൊണ്ട് അനുഗ്രഹമേറ്റുവാങ്ങുന്നതിനകത്ത് എന്തോ ഇഷ്ടക്കുറവ് എന്തോ ഇഷ്ടക്കുറവ് യോസേപ്പിനുണ്ടായിരുന്നു ഒരുപക്ഷെ മിടുക്കൻ കാണാൻ കൊള്ളാവുന്നവനോ മിടുക്കനോ സമർത്ഥനോ എന്തെങ്കിലും പറഞ്ഞാൽ ചാടിക്കേറി ചെയ്യാൻ മനസ്സുള്ളവനോ സ്കൂളിൽ പോയിട്ട് പത്തുമാർക്ക് കൂടുതൽ മേടിക്കുന്നവനൊക്കെ മനസ്സേ ബുദ്ധി കൊണ്ട് ഉയർത്തപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാൻ സാധ്യത മനശയാണെന്ന് യോസേപ്പിൻ്റെ മനസ്സിൽ കയറി കാണും സ്വാഭാവികമായിട്ടും ഏതൊരു അപ്പൻ്റെ അമ്മയുടെ മനസ്സിൽ വരുന്ന ചിന്ത പക്ഷേ ഇവിടെ ഒരു ഭയങ്കര ടിസ്റ്റ് നടക്കുന്നു വീണ്ടും ഞാൻ ആ വാക്കുപയോഗിക്കുന്നു ദൈവം തമ്പുരാൻ യാക്കോബിൻ്റെ കരം പിണച്ചു പിണച്ചുവെക്കുന്നു വയോദ്ധികനായിരിക്കുന്ന മനുഷ്യൻ മരണക്കിടക്കിൽ വെച്ച് ബോധക്കേട് കാണിക്കുകയല്ല അറിഞ്ഞുകൊണ്ട് അപ്പം പെട്ടെന്ന് യോസേപ്പ് കയറി പറഞ്ഞു അല്ലല്ലപ്പാ അപ്പാ അങ്ങനെയല്ലപ്പാ അപ്പാ അങ്ങനെയല്ല അവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെയല്ലപ്പാ ഇവനല്ലോ ആദ്യജാതൻ ഇവൻ്റെ തലയിൽ വലം കൈവയ്ക്കപ്പാ എന്ന് പറഞ്ഞു മനഷയെ നീക്കി നിർത്തിയപ്പോൾ യാക്കോബ് ബലഹീനമായ കരം കൊണ്ടത് തടഞ്ഞിട്ട് പറഞ്ഞു എനിക്കറിയാം മോനെ എനിക്കറിയാം അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടായി ചെയ്യുന്നേ അബദ്ധം കാണിക്കുകയല്ല മണ്ടത്തരം കാണിക്കുകയല്ല പ്രായമായപ്പോൾ ബോധക്കേട് കാണിക്കുകയല്ല ഒരു സീനുണ്ടാക്കുകയല്ല എനിക്കറിയാം മോനെ എനിക്കറിയാം എനിക്കറിയാം മനുഷ്യയുടെയും ഇഫ്രായിമിൻ്റെയും കൂടെ ഒരുപാട് നാളൊരു പക്ഷേ യാക്കോബ് കഴിഞ്ഞിട്ടില്ല ഇനി അതിനേക്കാൾ ഉപരി ഈ കുഞ്ഞുങ്ങളോട് അധികം സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയല്ല കാരണം ഈ പിള്ളേർക്ക് ഈ കനാനിലെ ഭാഷ അറിയത്തില്ലല്ലോ പ്രായഭാഷ അറിയത്തില്ല ഇവരും ഇസ്രാഹിമി ജനിച്ച് വളർന്നതല്ലേ ഇപ്പോൾ അമേരിക്കയിൽ ജനിച്ചു വളർന്ന മക്കൾ വല്യപ്പച്ചനും വല്യമ്മച്ചും കൊണ്ട് ഇവിടെ നിന്ന് വരുമ്പോൾ കുഞ്ഞുങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം അതുങ്ങൾ മലയാളം പറയാൻ സാധ്യത വളരെ കുറവല്ലേ അവിടെ ജനിച്ച് വളർന്നതാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷല്ലേ കൂടുതലും അറിയത്തുള്ളൂ അപ്പോൾ ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചും പാവ സ്കൂളിൽ പോകാത്ത അപ്പച്ചനും അമ്മച്ചുമ്പോൾ അവർ സംസാരിക്കുന്നെങ്കിലും അതുപോലത്തെ ഒരു രീതി നിങ്ങൾ മനസ്സിൽ കണ്ടേ അധികം സംസാരിച്ചിട്ട് പോലുമില്ല പക്ഷേ എല്ലാം നോക്കിക്കണ്ടാക്കോവിന് പിടികിട്ടിട്ടുണ്ട് ഇവരിലാരാണ് മുമ്പനാകേണ്ടത് രണ്ട് കാര്യം പറഞ്ഞ് അവസാനം വായിച്ച വാക്യത്തിലേക്ക് വരാം ഒന്ന് യാക്കോബ് ആക്കോബ് ഒത്തിരി പേരെ അനുഗ്രഹിച്ചിട്ടുണ്ട് ദേഹവും അനുഗ്രഹിക്കുന്ന മനുഷ്യനായിരുന്നു അനുഗ്രഹിക്കാൻ പറ്റും ചുമ്മാ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വായിത്തോന്നു വിളിച്ചു പറയാം പക്ഷെ ഒരാൾ അനുഗ്രഹിച്ചാൽ അനുഗ്രഹമാകണമെങ്കിൽ ഈ ആക്കോവ് ശരിക്കും ദൈവമായിട്ടും ബന്ധമുള്ള പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനായിരിക്കണം എങ്കിലേ പറയുന്ന വാക്കിനനുസരിച്ച് അനുഗ്രഹം വരുകൂടും ചുമ്മാ കള്ളും കുടിച്ച് തെറുപ്പ് വീടിയും വലിച്ച് ഇങ്ങനെ നടക്കുന്നൊരു മനുഷ്യൻ ചുമ്മാ കയറിയ പുള്ളി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടുകയല്ല അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ ദൈവവചനവുമായിട്ട് ബന്ധമുള്ളവൻ നിങ്ങളിൽ ആര് ദൈവമായിട്ട് ദൈവവചനമായിട്ട് പ്രാർത്ഥനയായിട്ട് ബന്ധമുണ്ടോ നിങ്ങൾ അനുഗ്രഹിച്ചാൽ ഫലിക്കും കൂടെ പുറപ്പെേ അല്ല ചുമ്മാ വെറുതെ അനുഗ്രഹമല്ല അനുഗ്രഹത്തിൻ്റെ പുറകിലൊക്കെ ഒരു ഉറവയില്ലേ അനുഗ്രഹത്തിൻ്റെ പുറവിലൊക്കെ നടപടിയില്ലേ പ്രാർത്ഥിക്കുന്ന ദൈവിക ബന്ധമുള്ള ദൈവ ഭയമുള്ള വീഴ്ചയും പോരായ്മയൊക്കെ യാക്കോബിന് പറ്റിയിട്ടുണ്ട് പക്ഷേ അനുതപിച്ച് ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ട് ദൈവഭയം അതിനാ ദൈവഭയം എന്ന് പറയുന്നത് വീഴ്ച പറ്റി ഉടനെ എൻ്റെ ദൈവം ദുഃഖിച്ചു എൻ്റെ കർത്താവിന് ഭാരം തോന്നി നോർത്ത് അനുദപിച്ച് കരഞ്ഞ് യാക്കോബിൻ്റെ തീര യാബോക്കിൻ്റെ തീരത്തൊക്കെ വെച്ചാൽ മനുഷ്യൻ ശരിക്കും പാപക്കര കഴുകിക്കളയുന്നത് പോലെയാ പൊട്ടിപ്പൊട്ടി കരയുക അനുഭവങ്ങളും സന്ദർഭങ്ങളും എന്തുമാകട്ടെ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരെയും അക്കര കിടത്തിയിട്ടിട്ട് കാലെ പിടിച്ച് കരയുക ഇതുപോലെ കരഞ്ഞ മനുഷ്യൻ ഇതുപോലെ രാവുകളെ പ്രാർത്ഥനയാക്കിയ മനുഷ്യൻ ഇതുപോലെ അധ്വാനിച്ച മനുഷ്യൻ ഇതുപോലെ മക്കളെ അനുഗ്രഹിക്കാൻ അർഹതയുള്ളൊരു മനുഷ്യൻ എനിക്കറിയില്ല അധികം വേറെയുണ്ടോ എന്ന് ഞാൻ എല്ലാ അപ്പന്മാരോടും എല്ലാ അമ്മമാരോടും എൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഉപദേശിക്കുന്നു മക്കളെ അനുഗ്രഹിക്കാനുള്ള യോഗ്യതയെങ്കിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിൽ നിങ്ങൾ നേടിയെടുക്കണം ആരെക്കുണ്ടെങ്കിലും അനുഗ്രഹിപ്പിക്കുന്ന ഒക്കെ നല്ലതാണ് പക്ഷെ നിങ്ങൾക്ക് ആ യോഗ്യത ഉണ്ടാകണം എങ്ങനെ ഉണ്ടാകാം ആ യോഗ്യത വേദപുസ്തകം മുഴുവൻ വായിച്ചത് കൊണ്ടോ ഏതെങ്കിലും സെമിനാരിയിലെ മൂന്ന് ഡിഗ്രി ഉള്ളതുകൊണ്ടല്ല നിങ്ങൾ ദൈവമായിട്ട് നിരന്തര ബന്ധത്തിൽ കറയറ്റ മനസാക്ഷിയിൽ ദൈവത്തെ അപ്പാന്ന് വിളിക്കാനുള്ള യോഗ്യതയിൽ നിങ്ങൾ നിങ്ങളപ്പാന്ന് വിളിച്ചാൽ ദൈവം നിങ്ങളെ നോക്കുന്ന തരം ബന്ധത്തിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധരും പരമാർത്ഥികളും ദൈവിക കാര്യത്തിൽ സുഷ്ടാന്തി ഉള്ളവരുമായാൽ നിങ്ങൾ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടും യാക്കോ വരായുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം ദൈവമായിട്ട് നേടി അതുകൊണ്ട് പിള്ളേരെയൊക്കെ അനുഗ്രഹിച്ചു അദ്ദേഹം എന്തു പറഞ്ഞ അനുഗ്രഹിച്ചോ അതുപോലെ നിറവേറി അനുഗ്രഹിപ്പാൻ തക്കവണ്ണമുള്ളൊരു യോഗ്യത പ്രാപിച്ചെടുക്കണേ ഓക്കെ അവസാന വാക്കുകൾ ഈ സന്ദേശത്തിൻ്റെ ഇതനുഗ്രഹിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എഴുതിയ വാക്കാണ് ഇരുപതാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എഫ്രൈമിനെ യാക്കോബ് എഫ്രൈമിനെ മനഷക്ക് മുമ്പനാക്കി അല്ലെങ്കിൽ മുമ്പാക്കി മനഷക്ക് മുമ്പാക്കി ജന്മം കൊണ്ട് മനഷെയാണ് മുമ്പൻ പക്ഷെ അപ്പൻ ജന്മം കൊണ്ട് പിമ്പനായവനെ അനുഗ്രഹം കൊണ്ട് മുമ്പനാക്കിയിട്ട് പോയി എഫ്രായിമിന് യാക്കോബിനോടുള്ള കടപ്പാട് ആയിരം ആണ്ടുകൊണ്ട് തീരില്ല കാരണം എന്തൊക്കെയോ കാരണം കൊണ്ട് ഞാൻ ആ വീട്ടിൽ വിശ്വസിക്കുന്നു എഫ്രായിമിന് എന്തൊക്കെയോ കുറവുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇവനെ വലങ്കയ്ക്ക് അനുഗ്രഹിക്കാൻ പോയപ്പോൾ സ്വന്തം അപ്പൻ വിവരമുള്ള അപ്പൻ മന്ത്രിയായ അപ്പൻ തന്ത്രജ്ഞനായ അപ്പന് അനിഷ്ടം തോന്നിയത് എന്തൊക്കെയോ പോരായ്മ ഉണ്ടായിരുന്നു പോരായ്മകളെ എല്ലാം ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെഴിഞ്ഞിട്ട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളെല്ലാം തള്ളി മാറ്റിയിട്ട് ഈ ഗ്രാൻഡ് ഫാദർ ഈ പിതാവ് ഒരുപക്ഷെ ആ വീട്ടിൽ അല്പം ബലഹീനനായി അല്പം പഠിക്കാൻ പുറകിലായി അല്പം ആക്ടിവിറ്റീസിന് ആയ ആ മോനെ പിടിച്ച് മുമ്പനാക്കിയിട്ട് പോയി ഹാ സ്തോത്രം സ്തോത്രം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു എല്ലാ അപ്പന്മാരെ എല്ലാ അമ്മമാരെ ചിലരെങ്കിലും മുമ്പനാക്കിയിട്ട് ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് പോകണം എന്നല്ല മുഖവക്ഷം കാണിച്ചിട്ട് പോകണം എന്നല്ല അതൊക്കെ വിട് ഞാനെൻ്റെ ദൂതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻ്റിലേക്ക് വരാം ഒരു പക്ഷേ മുന്നേറാൻ കഴിവില്ലാത്ത മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത പഠിച്ചിട്ടും പഠിച്ചിട്ടും ജയിക്കാത്ത വീട്ടിലെന്നും വഴക്ക് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാഗി അവരെ കൊല്ലാതെ എന്തെങ്കിലും ചീത്തപ്പേര് വിളിച്ചവർ ഒതുക്കാതെ നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങളൊരു ഗ്രാൻഡ് മദർ ആണെങ്കിൽ നിങ്ങൾ അവനെ പ്രാർത്ഥിച്ച് 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 അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് അവനെ മുമ്പനാക്കിയിട്ട് പോ അവൻ രക്ഷപ്പെട്ടോട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ആരാധിക്കുന്ന ദൈവമക്കളോട് ദൈവഭയമുള്ള ദൈവമക്കളോട് കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നവരോട് ഇന്നൊരു ദൂത് പറയാൻ രാവിലത്തെ ധ്യാനത്തിൽ സ്വർഗം എന്നോട് പറഞ്ഞു നീ ചിലരെ മുമ്പനാക്കിയിട്ട് പോയാൽ ഞാനത് ഏറ്റു എന്ന് സ്വർഗം പറയുന്നു നിങ്ങൾക്ക് പറ്റുമോ തിരസ്കരിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കഴിവ് കുറഞ്ഞ കുഞ്ഞുങ്ങളെ പലവട്ടം പരീക്ഷ എഴുതിട്ട് ജയിക്കാത്ത കുഞ്ഞുങ്ങളെ അമ്മ പിടിച്ചിരുത്തി അങ്ങ് അനുഗ്രഹിക്കും പ്രായമൊന്നും നോക്കണ്ട അടുത്തെങ്ങാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിളിച്ചിരുത്തിയ മടിക്കിടത്തി അനുഗ്രഹിക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ദാസിയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൽ പോരായ്മയുള്ളവനെ നിങ്ങൾക്ക് മുമ്പനാക്കിയിട്ട് പോകാൻ പറ്റും അമ്പത്താറ് പിള്ളേർ പഠിക്കുന്നതിൽ സ്കൂളിൽ ഏറ്റവും പുറകിൽ കിടന്ന കോളേജിൽ ഏറ്റവും പുറകിൽ കിടന്ന പകുതിക്ക് താഴെ കിടന്നവരെ പ്രാർത്ഥിച്ച് മുമ്പനാക്കാൻ പറ്റുമെങ്കിൽ ഇന്നീ ദൂതേറ്റെടുക്കുക സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ വിളിച്ചു പറയുന്നു നമുക്ക് ചിലരെ മുമ്പരാക്കിയിട്ട് പോകാം പരാജയപ്പെടുത്തി കീറി അവരെ ഭിത്തിയിലൊട്ടിച്ചിട്ട് പോകാതെ നമുക്കവരെ മുമ്പരാക്കിയിട്ട് പോകാം നമുക്കതിന് കഴിയും ദൈവദാസന്മാരെ നമുക്കതിന് കഴിയും മാതാപിതാക്കളെ പ്രാർത്ഥനക്കാരെ വചനം കേൾക്കുന്നവരെ നമുക്ക് ചിലരെ സംസാരശേഷി കുറഞ്ഞ കഴിവ് കുറഞ്ഞ ബുദ്ധി കുറഞ്ഞ ജ്ഞാനം കുറഞ്ഞ പണം കുറഞ്ഞ നിൻ്റെ വീട്ടിൽ നാല് മക്കളുണ്ടെങ്കിൽ കരുത്തും കഴിവും കുറഞ്ഞവരെ മുമ്പരാക്കിയിട്ട് പോകാം പിടിച്ചിരുത്തി അനുഗ്രഹിക്കുക പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക ചിലരെ മുമ്പരാക്കാം ദൈവം പറയുന്നു നിനക്കത് സാധിക്കുമെന്ന് സ്വർഗം ചിലരെ ചുമതലപ്പെടുത്തുന്നു വരിക നമുക്ക് ചിലരെ മുമ്പരാക്കിയിട്ട് പോകാം ചവിട്ടിത്താത്തി കുഴച്ചൊടിച്ചിട്ട് ശപിച്ചിട്ട് പോകാതെ മുമ്പരാക്കിയിട്ട് പോകാം നമുക്കതിനൊതുങ്ങാം ഒന്ന് സെർച്ച് ചെയ്യുക ഈ ദിവസങ്ങളിൽ നമുക്കാരെ മുമ്പരാക്കാം എന്തെങ്കിലും കൈ കൊടുക്കാം പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ യാക്കോബ് മരിക്കാൻ നേരത്ത് കുറേ പേരെ കുത്തിപ്പിടിച്ച് പ്രാഗി ശപിച്ച് അങ്ങനെ പോയിന്നല്ല സ്വന്തം വീട്ടിൽ അപ്പൻ്റെ ദൃഷ്ടിയിൽ പിമ്പനായി കിടന്നവനെ പിടിച്ച് മുമ്പനാക്കിയിട്ട് പോകാൻ ആ അപ്പന് കഴിഞ്ഞതുപോലെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിമിത്തം ചിലർ മുമ്പനാകട്ടെ സ്വർഗത ചെയ്തതിന് സ്തോത്രം ഈ മക്കളെ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്നവരെ ഇവരെല്ലാം അവരുടെ കുടുംബങ്ങളിൽ മുമ്പരാകട്ടെ യേശുവിൻ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു കഴിവ് കെട്ടവർ പണം കുറഞ്ഞവർ സന്തോഷമില്ലാത്തവർ അവർ മുമ്പരാകട്ടെ എല്ലാത്തിനും പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ